സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പോയി വന്നിരിക്കുന്ന പറഞ്ഞാൽ വിജയ് 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 എല്ലാം വിജയ് വിജയ് മയമാണ് ഇന്നത്തെ ദിവസം. ഇന്ന് റിലീസാണ് വാരിസ്. കൊല്ലം തന്നെ അടിയറിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്കിപ്പോൾ ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് പടത്തിനെ കുറിച്ചുള്ള അവരുടെ എക്സ്പെക്ടേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. മൂന്നര നാല് മണിയല്ലേ ആയിട്ടുള്ളൂ. അപ്പം നിങ്ങൾ ഈ പടത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വിജയം എങ്ങനെയാണ്? ഇത് സാധാരണ വെച്ചാൽ നമുക്ക് കൈനാട്ടം ബീസ്റ്റ് കണക്ക് ഒരു പ്രതീക്ഷയില്ലാതെ നമ്മൾ വന്നത്. ഞാൻ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഫാമിലി പടം എന്നൊരു ഫാമിലി കാണാൻ പറ്റിയ പടം ആയതുകൊണ്ടാണ് നമ്മൾ വന്നത്. പിന്നെ വിജയം എന്ന് പറഞ്ഞാൽ ആരും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എല്ലാവരുടെയും എല്ലാ ദിവസവും കാണാൻ വേണ്ടി വരും. ഒരു പ്രതീക്ഷയിലെ വന്ന പിന്നെ പുള്ളിക്കാരി എന്ന് പറഞ്ഞാൽ കട്ട വിജയ ഫാനാണ്. കട്ട വിജയ ഫാനാണ്. അതെ, ഭയമൊന്നുമില്ല, വിജയിക്കും. ഫാമിലി സ്റ്റോറി ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടാണോ വന്നത്? അതോ വിജയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു രാവിലെ തന്നെ ഫാൻ ഷോ കാണണമെന്നുള്ളത്, അതുകൊണ്ട് മാത്രമാണ്. ചേട്ടനായിട്ട് വന്നത്? അതെ. ഓക്കെ. ബീസ്റ്റ് നമ്മളിപ്പം ബീസ്റ്റ് കണ്ട് ആ പടം കണ്ട്, പക്ഷേ അത് ഫ്ലോപ്പ്, പടം ഫ്ലോപ്പൊന്നല്ല, ഒരു ആവറേജ് പടമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിൽ പ്രതീക്ഷ ഏറ്റവും ഇതിലാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നോക്കുന്നത് ഇതിലാണ്. ഇപ്പം എന്താ വരുന്ന എല്ലാം സീൻ എല്ലാം ഉണ്ടെങ്കിൽ നല്ലോണം ഇതാണ്. ഞങ്ങളിപ്പം കഴിഞ്ഞ പടത്തിൽ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളെല്ലാം വന്നതാണ്. അപ്പോൾ ഈ പടത്തിലൊരു പ്രതീക്ഷയുണ്ട്, ഹൈറ്റേഴ്സിൻ്റെ വായ അടപ്പിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ട്രെയിലറൊക്കെ കണ്ടിട്ടായാലും അടിപൊളി. ഇനിയിപ്പോൾ പടം കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഒറ്റയ്ക്കാണോ വന്നേക്കുന്നത്? ഒറ്റയ്ക്കല്ല. നമ്മളൊരു യൂണിറ്റിൽ 10-12 പയ്യന്മാരുണ്ട്. ഞങ്ങളെല്ലാവരുമായിട്ടാണ് വന്നേക്കുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും അണ്ണൻ്റെ പടം കാണാൻ എല്ലാവരുമായിട്ടാണ് വരുന്നത്. വിജയ് പടം മാക്സിമം എൻജോയ് ചെയ്യുക. അതായത് വേറെ വിജയ് എന്ന് പറയുന്ന നായകനെ മുഖം കാണുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്? അതോ പടം നന്നായിരിക്കണം? ഒരു വർഷത്തേക്ക് കിട്ടുന്ന ആഘോഷം അത്രേ ഉള്ളൂ, അല്ലാതെ ഇതിനെ കീറി മുറിക്കാനായിട്ട് നോക്കുന്നില്ല. കാരണം അത് വിജയ് നമ്മൾ കാണാനാണ് വരുന്നത്. അപ്പോൾ അത് കണ്ട് അടിച്ചു പൊളിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാം. അണ്ണം പൊളിക്കും, ഒരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് വെളുപ്പിനെ വന്ന് ഇവിടെ നിൽക്കുന്നു. അണ്ണനെ കാണാനാണ് വന്ന് നിൽക്കുന്നത്. അത് ഒരുപാടൊന്നുമില്ലെങ്കിലും മറ്റേ നല്ലൊരു പ്രതീക്ഷയുണ്ട്. എന്നാലും അണ്ണനെ അല്ലേ സ്ക്രീനിൽ കണ്ടാൽ മതി, നല്ലയാണ് ചീത്തയാണ്, നമുക്ക് അണ്ണനാണ് വലുത്. വിജയുടെ കൂടെ എല്ലാം കാണും. വിജയുടെ കൂടെ അങ്ങനെ പരാജയപ്പെടും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല, നല്ലതാണ്. മീര പടമാണെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നേക്കുന്നത്. സൂപ്പർ പടമായിരിക്കും, ഞങ്ങൾ നല്ല വെളുത്തിനെ വന്നെ. നല്ല പടമായിരിക്കും, എന്തായാലും നല്ല പടങ്ങളല്ലേ ഇറങ്ങത്തുള്ളൂ. കത്തിക്ക് ശേഷം നല്ലൊരു സിനിമ വിജയുടെ നല്ല രീതി വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു പടം നല്ല രീതിയിലായിരിക്കും എന്നുള്ള വിശ്വാസമാണ്. അതാണ് ഞങ്ങളുടെ ഫാമിലിയൊക്കെ വന്നത്. അപ്പോൾ കഴിഞ്ഞ പടത്തിൽ നമുക്ക് ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ഈ വിമർശിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാവുള്ളൂ, കഴിഞ്ഞ പടം വിമർശിച്ചവരടുത്ത് വിജയനെ ട്രോളായി ഇവർക്ക് വർഷങ്ങൾ വേണ്ടി വന്നു. അതിനുള്ളൊരു തിരിച്ചടിയായിട്ടാണ് നമ്മളെ ഈ അടുത്ത ഈ പടം വരുന്നത്. ഈ ട്രോളിയവന്മാരും കളിയാക്കിയവന്മാരൊക്കെ ഇതാക്കുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞിട്ടില്ല. അതിനുള്ള തിരിച്ചടിയാണ് നമ്മളിപ്പോൾ ട്രെയിലർ കണ്ടത്. ഇനിയിപ്പോൾ ബാക്കി പടം കണ്ടിട്ട് വരാം. തലപതി വിജയ്ക്ക്, തലപതി വിജയ്ക്ക്, കൊല്ലം നൻവാൻസ്ക്ക്. ഈ പടം എന്തായാലും ഹിറ്റാവും, അത് മാത്രമേ ഉള്ളൂ. വിജയൻ്റെ പടം ആയിട്ട് മാത്രം കാണാൻ വരുന്നു. ഇതിപ്പോൾ നല്ലതാണോ അങ്ങനെ ഒന്നും നോക്കുന്നില്ല, സിനിമ കാണുക, വിജയുടെ സിനിമ കാണുക എന്നുള്ളതാണ്. കാണുക എന്നുള്ളത് മാത്രം. അത് നല്ല പടമായിരിക്കും, നമുക്ക് പ്രതീക്ഷിക്കാം. കാണാൻ പോകുന്ന പോരം പൊടിഞ്ഞിരിക്കുന്നു, തെറ്റായിരിക്കും, നോക്കാം. നല്ല അഭിപ്രായം തന്നെ കേട്ടോ, പിന്നെ വിജയമ്മൻ്റെ പടം നല്ല അഭിപ്രായം തന്നെ.
നിറഞ്ഞ ആരാധകർ സദസ്സിൽ നിന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ പൊന്നി ആൾക്കാർ ഇപ്പം സിനിമ കാണാൻ വേണ്ടി അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഷോ ടൈം തുടങ്ങിക്കഴിഞ്ഞു, 4 മണിയാണ് ഷോ ഇടുന്ന സമയം. പിന്നെ നമ്മളെ ആരാധകരുടെയൊക്കെ പ്രതീക്ഷകളൊക്കെ വാനോളമാണ് ബീസ്റ്റ് എന്ന് പറയുന്ന പടത്തിന് ശേഷം ഇറങ്ങുന്ന സിനിമ എന്നുള്ളതുകൊണ്ട് തന്നെ ഇതൊരു വൻ വിജയമാവും ആവണേന്നൊക്കെ പ്രാർത്ഥിച്ച് വരുന്നവരാണ് കൂടുതലുള്ളത്. അപ്പോൾ പടം എന്താവും എന്നുള്ളത് നമുക്ക് ഷോ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഓക്കെ.